ഇന്ന് ഞാൻ ഈ ധ്യാനത്തിന് അടിസ്ഥാനപരമായി എടുത്തിരിക്കുന്നത് വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. നല്ല ശബരിയാക്കാരന്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ ഗുഡ് സമരിച്ച്. നമുക്കറിയാം ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കർത്താവിന്റെ ഉപമയാണ്. പാരബിൾ ഓഫ് ദ നെയ്ബർ എന്നും പറയാറുണ്ട്, അയൽക്കാരന്റെ ഉപമയെന്നും പറയാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതായിട്ടുള്ള ഒരു ഉപമയാണിത്. ലൂക്കോസിന്റെ സുവിശേഷം 10:30-37 വരെയുള്ള വാക്യങ്ങളാണ് അത് കാണുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. വേദപുസ്തകമുള്ളവർ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഈ പാരബിളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് വൺ ഓഫ് അവർ ലോർഡ്സ് ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ടിപ്പിക്കൽ പാരബിൾസ് എന്നാണ്. മഹത്തായ ലക്ഷണയുക്തമായ കർത്താവിന്റെ ഒരു ഉപമയാണ് ഇത്. പുതിയ നിയമത്തിലെ ഏറ്റവും ഹൃദ്യവും ലളിതവുമായ ഉപമകളിൽ ഒന്നാണ്. അടുത്ത ഞായറാഴ്ച മാർത്തോമ സഭയുടെ വിശുദ്ധ കുർബാനയുള്ള പള്ളികളിൽ ശുശ്രൂഷ മധ്യേ വായിക്കുന്നതായിട്ടുള്ള എവൻഗേലിയൻ ഭാഗം, ഗോസ്പൽ ഭാഗമാണ് ഇത് തന്നെയാണ്. അടുത്ത ആഴ്ചത്തെ ഞായറാഴ്ചത്തെ ചിന്താവിഷയം ആത്മായകരുടെ സാക്ഷ്യ ജീവിതം എന്നാണ്, വിറ്റ്നസിങ് ലൈഫ് ഓഫ് ദ ലൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത് എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ശ്രവിക്കുന്നവരിൽ ഭൂരിഭാഗവും ലേറ്റിയാണ് എന്നുള്ളതിന് സംശയം ഇല്ല. അപ്പോ ആത്മാരുടെ ജീവിത സാക്ഷ്യവും ശുശ്രൂഷയും അടിസ്ഥാനപ്പെടുത്തി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഉപമയിൽ നാം കാണുന്നത് 3 ശുശ്രൂഷകരെയാണ്. 1 പുരോഹിതൻ, 2 ലേവ്യൻ, മറ്റേത് ശമരിയക്കാരൻ. എന്തായാലും ശമരിയാക്കാരൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കും. ആതുര ശുശ്രൂഷ രംഗത്ത് ത്യാഗപൂർവമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതായിട്ടുള്ള നിങ്ങൾ എല്ലാവരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രത്യേക പ്രതികൂല സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ വേളയിൽ ധന്യമായ ശുശ്രൂഷയുടെ പ്രത്യേകതകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറിട്ട് നിൽക്കുന്ന ശമരിയാക്കാരന്റെ ശുശ്രൂഷ ശൈലി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ശമരിയാക്കാരന്റെ ശുശ്രൂഷ ശൈലി, 2-3 കാര്യങ്ങൾ പറയാം. 1, പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്നതാണ് ശമരിയാക്കാരന്റെ ശുശ്രൂഷ ശൈലി. പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്നു. കൺവേർട്ടിങ് പ്രോബ്ലംസ് ടു പ്രോജക്ട് is a blessed service. നമുക്കെല്ലാവർക്കും അറിയാം, യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുകയും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുകയും മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുകയും ചെയ്ത മനുഷ്യനെ അഭിമുഖീകരിക്കുന്നത് 3 പേരാണ്. അവരുടെ മുമ്പിൽ അവർ അഭിമുഖീകരിച്ചത് വലിയൊരു പ്രശ്നമാണ്. അതിനോടുള്ള പ്രതികരണം വ്യത്യസ്തമാണ് എന്നുള്ളത് സംശയം. പുരോഹിതനെയും ലേവ്യനെയും സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുവാനോ ഈ മനുഷ്യനെ സഹായിക്കുവാനോ കഴിയുകയില്ലായിരുന്നു. കാരണം ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവർ പോവുകയാണ്. അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അവിടെ കിടക്കുന്നത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ മരണപ്പെട്ട ആളായിരിക്കാം, ഒരു ശവമായിരിക്കാം. അപ്പോൾ അങ്ങനെ ശവത്തെ സ്പർശിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഒരു റിസ്ക്കാണ്. അവർക്ക് അശുദ്ധി ഉണ്ടാകും, പിന്നീട് ദേവാലയത്തിൽ പ്രവേശിക്കാൻ ശുദ്ധീകരണമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാറി കടന്നു പോകുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതൊരു റിസ്ക് ഉണ്ട്, ആ റിസ്ക് അവർ സ്വീകരിക്കുന്നു. എന്നാൽ ദ പ്രീസ്റ്റ് ആൻഡ് ദ ലിവൈറ്റ് ഇൻ ദ പാരബിൾ തോട്ട് ഓഫ് ദെയർ ഹോളിനെസ്, അവരുടെ വിശുദ്ധിയെ കുറിച്ച് ചിന്തിച്ചു. ആൻഡ് ദസ് ദേ ഡിസൈഡഡ് ടു ഹോൾഡ് ദംസെൽസ് ബാക്ക് ഫ്രം ഹെൽപ്പിംഗ് നീഡി പേഴ്സൺ. അങ്ങനെ അവർ ചിന്തിച്ചത് കൊണ്ട്
ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹായിക്കുവാൻ കഴിയാതെ അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ശമര്യക്കാരൻ അങ്ങനെയല്ല, അദ്ദേഹം റിസ്ക് ഏറ്റെടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. സോ ഇൻ ദിസ് പാരബിൾ വി സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് ഫോക്കസ്ഡ് ആൻഡ് ദി അതർ ഫോക്കസ്ഡ് മിനിസ്ട്രി. സെൽഫ് ഫോക്കസ്ഡ് ആൻഡ് അതർ ഫോക്കസ്ഡ്, സ്വയ കേന്ദ്രീകൃതവും അപര കേന്ദ്രീകൃതവുമായിട്ടുള്ള ശുശ്രൂഷയാണ് ഇവിടെ നമുക്ക്, അതിന്റെ വ്യത്യാസമാണ്, അത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദ സമരിറ്റൻ വാസ് ഓൾസോ ഓൺ റിസ്ക് ലൈക്ക് പ്രീസ്റ്റ് ആൻഡ് ലിവൈറ്റ്, ബട്ട് ഹി വാസ് മോർ കൺസേൺഡ് അബൌട്ട് ദ വൂണ്ടഡ് മാൻ ദാൻ അബൌട്ട് ഹിസ് ഓൺ റിസ്ക്. ഹി വാസ് കൺസേൺഡ് അബൌട്ട് ദ പേഴ്സൺ, നോട്ട് അബൌട്ട് ദ റിസ്ക്. അതാണ് വ്യത്യാസമായിട്ടുള്ളത്. പ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പ്രീസ്റ്റ് ആൻഡ് ലിവൈറ്റ് ആസ്ക്ഡ് വാസ്, ഇഫ് ഐ സ്റ്റോപ്പ് ടു ഹെൽപ് ദാറ്റ് മാൻ, വാട്ട് വിൽ ഹാപ്പൻ ടു മീ? ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നാണ് പുരോഹിതനും ലേവിനും ചോദിച്ചത്. ബട്ട് ഗുഡ് സമരിറ്റൻ റിവേഴ്സ് ദ ക്വസ്റ്റ്യൻ. ശമര്യക്കാരൻ തിരിച്ചാണ് ചോദിക്കുന്നത്: ഇഫ് ഐ ഡു നോട്ട് സ്റ്റോപ്പ് ടു ഹെൽപ് ദിസ് മാൻ, വാട്ട് വിൽ ഹാപ്പൻ ടു ഹിം? ഞാൻ അവിടെ നിന്നില്ലെങ്കിൽ ഈ മനുഷ്യന് എന്ത് സംഭവിക്കും? എല്ലാ പ്രവർത്തകരും അഭിമുഖിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ അഭിമുഖിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനേകരുടെ ജീവിതത്തിൽ ഇത് പ്രശ്നമായി. മദർ തെരേസ കൽക്കട്ടയിൽ എത്തിയ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ കണ്ട് പിൻവാങ്ങിയില്ല, പ്രശ്നങ്ങൾ കണ്ട് അത് പദ്ധതികൾ ആക്കുകയായിരുന്നു ചെയ്തത്. ഗ്രഹാം സ്റ്റെയിൻസ് ഒരു വിസിറ്റിനായിട്ടാണ് ഒഡീഷയിലുള്ള ഗ്രാമത്തിൽ വന്നത്. പക്ഷെ അവിടെയുള്ള ലെപ്രസി പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പ്രശ്നത്തെ പദ്ധതിയായി മാറ്റിയതായി കാണാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇത് ഇങ്ങനെ റിസ്ക് ഉണ്ടാകുന്ന അവസരത്തിൽ ഇതിനെ അഭിമുഖീകരിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസമാണ്. കാരണം ജീവിതത്തിൽ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു. ഗ്രഹാം സ്റ്റെയിൻസിന് അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യ നന്മയ്ക്കായി നാം റിസ്ക് ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവം നമ്മെ നയിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. റിസ്ക് കണ്ട് പിന്മാറുകയല്ല, പിന്നെയോ അതിനെ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കുകയും ദൈവത്തിന്റെ സഹായത്തിൽ വിജയം നേടുകയും ചെയ്യുകയാണ് വേണ്ടത്. റോമാലേഖനം 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ശമര്യക്കാരൻ പ്രശ്നങ്ങളെ പദ്ധതിയായി മാറ്റുവാനായിട്ട് ശ്രമിച്ചു. രണ്ടാമതായിട്ട് പറയാനായിട്ടുള്ളത്, ശമര്യക്കാരന്റെ ശുശ്രൂഷ ശൈലി കാണുന്ന പ്രത്യേകത തന്റെ താലന്തുകളും സാധ്യതകളും മുഴുവനായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. യൂസിങ് ഓൾ അവർ ടാലന്റ്സ് ആൻഡ് പോസിബിലിറ്റീസ് ടു ഹെൽപ്പ് അതേഴ്സ് ഈസ് എ ബ്ലെസ്ഡ് സർവീസ്. നമ്മുടെ താലന്തുകളും കഴിവുകളും മുഴുവനായി ഉപയോഗിക്കുമ്പോൾ അത് അനുഗ്രഹീതമായ ശുശ്രൂഷയായി തീരുമെന്നുള്ള സംശയം. ശമര്യക്കാരനെ പറ്റി ഈ ഭാഗത്ത് പറയുന്നത് 33-35 വാക്യങ്ങളാണ്. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറയും. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് വളരെ പരിചിതമായ ഭാഗമായതുകൊണ്ട് വിശദീകരിക്കുന്നു. ശമര്യക്കാരനെ കുറിച്ച് അവിടെ പറയുമ്പോൾ അവന്റെ എല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ആർക്കു വേണ്ടിയാണ്? വെറും ഒരു അപരിചിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി.
We see here the Samaritan's willingness to sacrifice his supplies to help a needy person, even though he was a strange person. തന്റെ കൈവശം ഉണ്ടായിരുന്ന സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിയതായിട്ടാണ് നാം കാണുന്നത്. He was willing to fully get involved in helping that person. തന്നെ തന്നെ മുഴുവനായി അതിന് നൽകിയതായിട്ടാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവിടെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്നു കൊടുത്തു, മുറിവുകളെ കെട്ടി, ശുശ്രൂഷ ചെയ്തു, ഒരു ഡോക്ടറെ പോലെ ഒരു നേഴ്സിനെ പോലെ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണും. വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ഒരു ഒരു ഹോസ്പിറ്റലിലാക്കുന്നത് പോലെ, ഒരു ക്ലിനിക്കിലാക്കുന്നത് പോലെ അവിടെ അഡ്വാൻസ് പണമൊക്കെ കൊടുത്തിട്ട് പോകുന്നു. ഇത് ഒരു വലിയ കാര്യമാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. He was a reputed person. അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനായിരുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ മതിപ്പ് ഉളവാക്കിയവനായിരുന്നു. അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് വഴിയമ്പലക്കാരനോട് പറയുവാൻ തക്കവണ്ണം കഴിവുള്ള ആളായിരുന്നു. He uses his influence. അതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്നു. He uses his influence for the well-being of the wounded man. പ്രിയരെ, നമ്മുടെ സ്വാധീനം മറ്റുള്ള നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിൽ അതിദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി. തിരുവനന്തപുരത്തും മലപ്പുറത്തും മലപ്പുറത്ത് രണ്ട് കുട്ടികൾ മരണമടഞ്ഞു. തിരുവനന്തപുരത്ത് ഒരാളെ വളരെ ട്രീറ്റ്മെന്റ് ചെയ്തു എങ്കിലും അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭിച്ചില്ല എന്നൊക്കെയാണ് പരാതി. അതെങ്ങനെ ആകുന്നു എന്നറിഞ്ഞുകൂടാ. എന്നാൽ അതിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ തങ്ങളുടെ താലന്തുകളും കഴിവുകളും സ്വാധീനം എല്ലാം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. ചിലപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിലെ കൂടുതലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി മുഴുവനായിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മുടെ ശുശ്രൂഷയെ മാനിക്കും എന്നുള്ള സംശയം. സദൃശവാക്യങ്ങൾ 3:27 27-28 വാക്യങ്ങൾ, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്നും പറയരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ്, ടാലന്റഡ് ആണ്, ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്, എക്സ്പീരിയൻസ്ഡ് ഉള്ളവരാണ്. മുഴുവനും ഉപയോഗിക്കുന്നതിനുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് പരിശോധിക്കാം. റിക് വാരൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ സുവിശേഷകൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പർപ്പസ് ഡ്രിവൺ ചർച്ച് എന്ന രണ്ട് പുസ്തകമുണ്ട്. പർപ്പസ് ഡ്രിവൺ ലൈഫ്, പല പർപ്പസ് അതിൽ പറയുന്നുണ്ട്. 4th പർപ്പസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്, യു ആർ ഷേപ്ഡ് ഫോർ സെർവിങ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നതിന്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും സ്നേഹിക്കുകയാണ്. മദർ തെരേസ ആവശ്യത്തിലിരിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകളുടെ മുഖത്ത് ദൈവത്തിന്റെ മുഖം കണ്ടു, കർത്താവിന്റെ മുഖം കണ്ടു. അപ്പൊ അതുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാനായി ദൈവം നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. യു ആർ പുട്ട് ഓൺ എർത്ത് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ എന്ന് റിക് വാറൻ പറയുന്നു. യു ആർ ക്രിയേറ്റഡ് ടു ആഡ് ടു ലൈഫ് ഓൺ ദിസ് എർത്ത്, നോട്ട് ജസ്റ്റ് ടേക്ക് ഫ്രം ഇറ്റ്. ജീവൻ നൽകുവാനായി, ഈ ലോകത്തിന് അനുഗ്രഹങ്ങൾ നൽകുവാനായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. നമ്മുടെ താലന്തുകൾ കഴിവുകൾ മുഴുവനായി നമുക്ക് ഉപയോഗിക്കാം. ശമര്യാക്കാരൻ അങ്ങനെ ഉപയോഗിച്ചു. 3rd, കരുണ കാണിക്കേണ്ടതിന് അല്ലെ, കരുണ കാണിക്കേണ്ടതുപോലെ കാണിക്കുന്നതാണ് ശമര്യാക്കാരന്റെ ശുശ്രൂഷ ശൈലി. ഷോയിങ് കൈൻഡ്നെസ് ടു ദ നീഡി ഈസ് എ ബ്ലെസ്ഡ് സർവീസ്. 33rd വാക്യത്തിൽ നാം നോക്കുമ്പോൾ വീണ്ടും ഒരു ശമര്യാക്കാരനോ ആ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി
അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. ഇവിടെ പറയുന്നുണ്ട് അവനെ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്നു. ഇന്ന് ഇപ്പോൾ നമുക്കറിയാം അകലം പാലിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ചെയ്തതുപോലെ മാനസികമായി നാം മറ്റുള്ളവരോട് അടുപ്പം പുലർത്തുന്നുവെങ്കിൽ കരുണയുടെ നിദർശനങ്ങളായി അത് ആയിത്തീരുമെന്നുള്ളതിന് സംശയമില്ല. ആരാണ് കൂട്ടുകാരൻ കൂട്ടുകാരനായി തീർന്നത് എന്ന് യേശു ന്യായശാസ്ത്രിയോട് ചോദിച്ചപ്പോൾ ന്യായശാസ്ത്രി പറഞ്ഞത് അവനോട് കരുണ കാണിച്ചവൻ എന്നാണ്. അപ്പോൾ അവിടെയും കരുണ എന്ന വാക്ക് ഉപയോഗിച്ചു. ശുശ്രൂഷയിൽ നമ്മുടെ മനോഭാവം വളരെ അധികം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കരുണാർദ്രമായ ഒരു മനോഭാവം നൽകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുന്നത് എന്ന് നാം ഓർക്കണം. ഈ കരുണാർദ്രമായ മനോഭാവം ഉള്ളവർക്കാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഈ അജൻ ബ്രം എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു പുസ്തകം എൻ്റെ അജൻ ബ്രം, അദ്ദേഹം ഒരു ബുദ്ധ ഭിക്ഷുവാണ്, ബുദ്ധ സന്യാസിയാണ്. ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിന്റെ പേര് ഓപ്പണിംഗ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്, ഓപ്പണിംഗ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്, അജൻ ബ്രം, നിങ്ങളുടെ ഹൃദയ കവാടം തുറക്കപ്പെടുന്നു എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ധ്യാന ചിന്തകളാണ് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറയുന്നു, പല കഥകൾ പറയുന്നു. ഒന്നിലൊരു കഥ പറയുന്നു, ഒരു അധ്യാപകൻ കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ പോയിട്ട് ചോദിക്കുന്നു, ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ ലോകത്തിൽ ഏറ്റവും വലുത് ഏതാണ്? അപ്പൊ കുട്ടികൾ പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പറയുന്നു, ഒരാൾ പറയുന്നു എൻ്റെ അച്ഛനാണ് വലുത്, ആനയാണ് വലുത്, പർവ്വതമാണ് വലുത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു 5 വയസ്സുകാരി പെൺകുട്ടി പറഞ്ഞു, ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ കണ്ണുകളാണ്. എല്ലാവരും നിശബ്ദരായി. എന്താ അർത്ഥമാക്കുന്നത്? അധ്യാപകൻ ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കുട്ടി ഫിലോസഫർ പറഞ്ഞു, എന്റെ കണ്ണുകൾക്ക് എൻ്റെ അച്ഛനെയും കാണാനായിട്ട് കഴിയും, ആനയെ കാണാനായിട്ട് കഴിയും, പർവ്വതത്തെ കാണാൻ കഴിയും, മാത്രമല്ല മറ്റു പലതിനെയും ഒന്നിച്ച് കാണുവാനായിട്ട് കഴിയും, അതുകൊണ്ട് എൻ്റെ കണ്ണാണ് ഏറ്റവും വലുത് എന്ന് ആ കുട്ടി പറഞ്ഞു. അജൻ ബ്രം പറയുകയാണ്, ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, കണ്ണിനേക്കാൾ ആ കണ്ണ് ദർശിക്കുന്ന മനസ്സാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാറ്റിനെയും മനസ്സ് ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ നിർപ്പാൻ കഴിയുന്നത്. മറ്റുള്ളവരെയും അവരുടെ ആവശ്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ശുശ്രൂഷ മനോഭാവമാണ് ശബരിയാക്കാരനിൽ നാം ദർശിക്കുന്നത്. കരുണാർദ്രമായ മനസ്സ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, ഇന്നത്തെ ലോകത്തെ, ഇന്നത്തെ പ്രശ്നത്തെ മനസ്സിലാക്കുന്നു. ഇന്നത്തെ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കൊറോണ വൈറസിന്റെ കാലത്ത് മനുഷ്യൻ ഭയപ്പാടിലാണ്, രോഗം പിടിപെടുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ് പറയുന്നത് ഭയത്തെക്കാൾ ജാഗ്രതയാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയും. എന്നാൽ ഭയം ഒരു യാഥാർത്ഥ്യമാണ്. RW Emerson ഒരു പോയറ്റും ഫിലോസഫറുമായിട്ടുള്ള ആൾ പറയാണ്, ഫിയർ ഡിഫീറ്റ്സ് മോർ പീപ്പിൾ ദാൻ എനി അതർ തിങ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. ഫിയർ ആണ്, ഭയമാണ് എല്ലാ മനുഷ്യരെയും പരാജയപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ആവശ്യങ്ങൾ അറിഞ്ഞ് ജനങ്ങളോട് കരുണാർദ്രമായി ഇടപെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതാണ് ശബരിയാക്കാരന്റെ പ്രത്യേകത. വി ഓൾ ആർ ഗോയിങ് ത്രൂ എ ടെസ്റ്റിംഗ് ടൈം, ഒരു റിസ്ക് ടൈമിലൂടെയാണ് നാം എല്ലാം കടന്നുപോകുന്നത്. മനുഷ്യരെല്ലാവരും അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ടെസ്റ്റിന്റെ സമയത്ത് നാം എന്ത് ചെയ്യണം? വി ഷുഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ ആശ്രയിക്കുകയാകുന്നു ചെയ്യണം. ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ ടെസ്റ്റിംഗ് ടൈംസ്, ബ്രിങ് ഓൾ പ്രോബ്ലംസ് ടു ഗോഡ്. ദാവീദ് ചെയ്തത് അതാണ്. 34-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി,
എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നില വിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സകല ഭയങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ ദൈവമാണ്. ട്രസ്റ്റിംഗ് ഗോഡ് ഇൻ ടെസ്റ്റിംഗ് ടൈംസ്. ഈ കൊറോണ കാലത്ത് ദൈവം നമ്മെ പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. അതെന്താണ് ചോദിച്ചാൽ, മാൻ ഈസ് ടോട്ടലി ഹെൽപ്ലെസ്, പവർലെസ്. അത് പ്രൂവ് ചെയ്തിരിക്കുന്നു. മനുഷ്യൻ നിസ്സഹായനാണ്, ശക്തിരഹിതനാണ് എന്ന് നമ്മെ ഈ കൊറോണ കാലം പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാക്കണം. അതിനായി നമ്മെ ദൈവ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്ന് നാം ഓർക്കുന്നത്. മുമ്പേ പറഞ്ഞതായിട്ടുള്ള അജൻ ബ്രഹ്മിന്റെ ഒരു കഥയോടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അജൻ ബ്രഹ്മ, ഓപ്പണിംഗ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്, ആ പുസ്തകത്തിൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ 30 വർഷത്തെ അനുഭവ കഥകളിലൂടെ ആണ് നിത്യസത്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഒരു മനുഷ്യൻ തടവിലാക്കപ്പെട്ടു. ദീർഘനാളത്തെ ശിക്ഷ ആയതുകൊണ്ട് അദ്ദേഹം വളരെ നിരാശനായിരുന്നു. തടവിലേക്ക് പ്രവേശിച്ച് നിരാശാഭരിതനായി അദ്ദേഹം തറയിൽ ഇങ്ങനെ പാവിരിച്ചതിൽ കിടക്കുമ്പോൾ ഉള്ളോട്ട് നോക്കിയപ്പോൾ സൈഡിലുള്ള ഭിത്തിയിൽ കല്ലുകൊണ്ട് ചിലത് എഴുതിയിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതും കടന്നുപോകും, ഇതും കടന്നുപോകും. അദ്ദേഹം അത് പല പ്രാവശ്യം വായിച്ചു, ഒരു വിട്ടു. അത് ആ വാക്കുകൾ അദ്ദേഹത്തെ സഹായിച്ചു, അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. ഇതും കടന്നുപോകും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദീർഘമായിട്ട് തോന്നിയിരുന്നതായിട്ടുള്ള ജയിൽവാസം പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസാനിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ജയിൽ വിമോചിതനായി പുറത്തു വന്നപ്പോൾ അദ്ദേഹം പഠിച്ചതായിട്ടുള്ള ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യമായി അദ്ദേഹം സ്വീകരിച്ചു. ഇതും കടന്നുപോകും എന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു. സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്തു. ആ അവസരങ്ങളിൽ അദ്ദേഹം ഈ വാക്ക്, ഇതും കടന്നുപോകുമെന്നുള്ള വാക്ക്, അദ്ദേഹം കിടക്കരിയിലും കാറിലും ജോലിസ്ഥലത്തും എല്ലാം എഴുതി വെച്ചു, എപ്പോഴും അത് കാണുവാനായി. ബിസിനസ് വർദ്ധിച്ചപ്പോൾ, ബിസിനസ് പുരോഗമിച്ചപ്പോൾ, നല്ല കാലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതും കടന്നുപോകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അഭിവൃദ്ധിയിൽ അദ്ദേഹം നിഗളിച്ചില്ല. എന്നാൽ പിന്നെയും പല പ്രയാസങ്ങൾ വന്നു, അദ്ദേഹം വിഷാദിച്ചില്ല, ഇതും കടന്നുപോകും എന്ന് ആശ്വസിച്ചു. വീണ്ടും നല്ല സമയം വന്നു. അപ്പോൾ ആ നല്ല കാലത്തെ ഓർത്ത് അദ്ദേഹം പറഞ്ഞു, ഇതും കടന്നുപോകും. അതും കടന്നുപോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായി. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇതും കടന്നുപോകും. അങ്ങനെ പെട്ടെന്ന് ക്യാൻസർ സുഖം പ്രാപിച്ചു. അപ്പോഴേക്കും അദ്ദേഹം അന്ത്യനാളുകളിലേക്ക് കടന്നു, മരണക്കിടക്കയിൽ കടന്നുകൊണ്ട് അദ്ദേഹം ഉരുവിട്ടു, ഇതും കടന്നുപോകും. പ്രിയപ്പെട്ടവരോട് അദ്ദേഹം മന്ത്രിച്ചു, ഇതും കടന്നുപോകും. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണത്തിലൂടെ കടന്നുപോകുവാൻ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായില്ല. തന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അവസാനമായി നൽകിയ സ്നേഹ സമ്മാനമായിരുന്നു ഈ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഇതും കടന്നുപോകും എന്ന വാക്ക് അവരും സ്വീകരിച്ചു. ജീവിതത്തിൽ അവരുടെ ദുഃഖത്തിലൂടെയും അവർ പെട്ടെന്ന് കടന്നുപോയി. ഇതുപോലെയാണ് നമുക്ക് ഇന്നും ചിന്തിക്കാനായിട്ടുള്ളത്. ഇത് കടന്നുപോകും, ഇതും കടന്നുപോകും. ആ മനോഭാവത്തോടുകൂടി, പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. കോവിഡ് എന്ന വാക്കിന് WHO പറയുന്നത് കൊറോണ വൈറസ് ഡിസീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോവിഡ്, COVID എന്ന വാക്കിന് ഒരു പുതിയ ഫുൾ ഫോം നമുക്ക് കൊടുക്കാം. കം ഔട്ട് വെഞ്ചർ ഇറ്റ് ഡ്രോപ്പ് ഔട്ട്. ധീരമായ പരിശ്രമം കൊണ്ട് ഇതിനെ അപ്രത്യക്ഷമാക്കുവാൻ ഉണർന്നെഴുന്നേൽക്കുക.
അതിന് നമുക്ക് ദൈവത്തിന് സഹായം, ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. ഇതിനെ കടക്കുവാൻ മനുഷ്യനാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഫോർ ബൈ യു ഐ ക്യാൻ റൺ അഗൻസ്റ്റ് എ ട്രൂ, ബൈ മൈ ഗോഡ് ഐ ക്യാൻ ലീപ് ഓവർ എ വോൾ. മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു അനുഭവത്തിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുന്നു, നാം എല്ലാവരും കടന്നു പോകുന്നു. നല്ല ശബരിയക്കാരായി വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ സഹായിക്കട്ടെ. ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരുടെയും ധന്യമായ ശുശ്രൂഷകളെ ഓർത്ത്, അവരുടെ സമർപ്പണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ശബരിയക്കാരന്റെ ശുശ്രൂഷാ ശൈലി പ്രശ്നങ്ങളെ പദ്ധതികളായി മാറ്റുന്ന, താലന്തുകളും കഴിവുകളും മുഴുവനായി ഉപയോഗിക്കുന്ന, കരുണ നൽകുന്നത് നൽകേണ്ടതുപോലെ നൽകുന്ന ശുശ്രൂഷാ ശൈലിയുള്ളവരായി ഈ മതിൽ ചാടിക്കടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശാക്തീകരിക്കട്ടെ. വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.